ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിത്രത്തിൽ കാണുന്നത് പോലെ ടെക്സ്റ്റുകളെ എങ്ങനെയാണ് ഇലകൾക്കിടയിൽ വരുന്നത് പോലെയുള്ള എഫക്റ്റ് കൊണ്ടുവരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ സംബന്ധമായ ഇത്തരം ടിപ്സുകളും അപ്ഡേഷനുകളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരുപാട് ലീഫുകളുള്ള ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ ഡാർക്ക് ലീവ്സ് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലുള്ള ഒരുപാട് ഇമേജുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം കീബോർഡിലെ അറ്റത്തുള്ള എൻട്രി കീ അമർത്തി കൊടുക്കുന്നു. പിന്നീട് കൺട്രോൾ ടി എന്ന് അമർത്തി കൊടുത്താൽ ഇതിന് ചുറ്റും ഇങ്ങനെ ലൈൻ വരുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ച് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ കാലിബ്രി എന്ന് പേരുള്ള ഫോണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കീബോർഡിൽ ബി എന്ന് അമർത്തി കൊടുത്തുകൊണ്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്, ഇമേജ് റീസ്ട്രൈസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഓക്കെ അമർത്തി കൊടുക്കുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റിലെ അക്ഷരങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കുന്നതല്ല. നമ്മൾ ടെക്സ്റ്റിൻ്റെ ഓപ്പാസിറ്റി കുറച്ചുകൊണ്ട് ഇലകളിലേക്ക് കയറി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഓപ്പാസിറ്റി അല്പം കുറക്കണം. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ 1, 2 എന്നിങ്ങനെ അമർത്തി കൊടുത്താൽ അതിൻ്റെ ഓപ്പാസിറ്റി കുറയുന്നതാണ്. ഞാനിവിടെ 3 എന്ന് അമർത്തി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇനി പരമാവധി സൂം ചെയ്യുന്നു. സൂം ചെയ്യുന്നതിനുള്ള ടൂള് ഇതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ ഓൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. അതിനുശേഷം പെൻ ടൂള് സെലക്ട് ചെയ്തിട്ട് ഇത്ര ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നു. അടുത്തതായി ഇവിടെ ഒരു ഡോട്ട് ഇട്ട് മൗസിൻ്റെ ബട്ടൺ വിടാതെ തന്നെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിക്കൊണ്ട് നമുക്ക് അത് വളച്ചെടുക്കാൻ പറ്റും. അടുത്തതായി ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ മൗസിൻ്റെ ബട്ടൺ വിടാതെ ഡ്രാഗ് ചെയ്യുന്നു. ഇനി സ്പേസ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാവുന്നതാണ് നമുക്ക്. ശേഷം ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നു. പിന്നീട് ഇതിനെ യോജിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കീബോർഡിലെ ഈ ഭാഗത്തുള്ള കൺട്രോളും ഈ ഭാഗത്തുള്ള എൻ്റർ കീയും അമർത്തിയാൽ ഇതിന് ചുറ്റും ഒരു ലൈന് വരുന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ബട്ടൺ അമർത്തണം. അപ്പോൾ ആ ഭാഗത്തുള്ള ടെക്സ്റ്റ് ഒഴിവായിരിക്കുകയാണ്. ശേഷം കൺട്രോൾ ഡി എന്ന് അമർത്തി കൊടുത്തുകൊണ്ട് ആ ഒരു സെലക്ഷൻ ഒഴിവാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ലീഫിൻ്റെ ഭാഗത്തുള്ള ടെക്സ്റ്റ് പോയിരിക്കുകയാണ്. ഇതേപോലെ ടെക്സ്റ്റിൻ്റെ ഏകദേശം ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്താൽ ആ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ മുഴുവൻ ഭാഗങ്ങളിലും ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കുറച്ച് വെച്ചിരിക്കുന്ന ഓപ്പാസിറ്റി കൂട്ടണം. അതിനുവേണ്ടി 9 എന്ന് കീബോർഡിൽ അമർത്തി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഡിസൈൻ എന്ന ടെക്സ്റ്റ് ലീഫുകൾക്കിടയിലുള്ള പോലെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.